കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കാസർഗോഡ് തിരുവനന്തപുരം സിൽവർ ലൈൻ അഥവാ വേഗ റെയിൽപാത കടന്നു പോകുന്നത് 11 ജില്ലകളിലൂടെ. പദ്ധതിയുടെ ഭാഗമായി സാമൂഹികാഘാത പഠനത്തിനു വേണ്ടി ഏജൻസികൾക്കായി കളക്ടർമാർ ടെൻഡർ വിളിച്ചു. പദ്ധതിയുടെ ഭാഗമായി ഒരു മാസത്തിനകം ഏജൻസികളെ നിശ്ചയിക്കും. തുടർന്ന് റവന്യൂ വകുപ്പ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. 3 മാസത്തിനകം സർവേ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. കേരളത്തിൽ 11 ജില്ലകളിലൂടെയാണ് പാത കടന്നു പോകുന്നത്. ഈ കടന്നുപോകുന്ന മേഖലകളിലെ സാമൂഹികാഘാത പഠനത്തിന് മുന്നോടിയായി അതിര് രേഖപ്പെടുത്താൻ കല്ലിടൽ പണികൾ തുടങ്ങി. തിരുവനന്തപുരം ജില്ലയിൽ കടകംപള്ളി, ആറ്റിപ്ര, കഴക്കൂട്ടം, കടിഞ്ഞംകുളം, പള്ളിപ്പുറം, ബെയ്ലൂർ, അഴൂർ, കുന്തള്ളൂർ, കീഴാറ്റിങ്ങൽ, ആറ്റിങ്ങൽ, കരവാരം, മണമ്പൂർ, നാവായിക്കുളം, പള്ളിക്കൽ എന്നിവിടം വഴിയാണ് അതിവേഗ റെയിൽപാത കടന്നുപോകുന്നത്. കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയിൽ തുടങ്ങി ശാസ്താംകോട്ടയിലാണ് റെയിൽപാത അവസാനിക്കുക. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ കടമ്പനാട്, പള്ളിക്കൽ, പാലമേൽ, നൂറനാട്, പന്തളം, വെൺമണി, മുളക്കുഴ, ആറന്മുള, കോയിപ്രം, ഇരവിപേരൂർ, കല്ലുപാറ, കവിയൂർ, കുന്നന്താനം വഴിയാണ് കടന്നുപോകുന്നത്. കോട്ടയം ജില്ലയിൽ മാടപ്പള്ളിയിൽ തുടങ്ങി മുളങ്കുളത്തും പാത അവസാനിക്കും. പിറവത്ത് നിന്ന് എറണാകുളം അതിർത്തിയിൽ പ്രവേശിക്കുന്ന അതിവേഗ പാത അങ്കമാലിയിലാണ് അവസാനിക്കുന്നത്. തൃശൂർ ജില്ലയിൽ കാടുകുറ്റിയിൽ പ്രവേശിച്ച് അവനൂരാണ് അതിവേഗ റെയിൽപാതയുടെ അവസാനം. മലപ്പുറത്ത് ആലങ്കോട് മുതൽ വള്ളിക്കുന്ന് വരെയും കോഴിക്കോട് കരുവൻതിരുത്തി മുതൽ അഴിയൂർ വരെയുമാണ് അതിവേഗ റെയിൽപാത. കണ്ണൂരിൽ തിരുവങ്ങാട് മുതൽ പയ്യന്നൂർ വരെയും കാസർഗോഡ് തൃക്കരിപ്പൂർ സൗത്ത് മുതൽ കുഡ്ലു വരെയുമാണ് അതിവേഗ റെയിൽപാത നീട്ടാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് 11 ജില്ലകളിലൂടെ കടന്ന് കാസർഗോഡെത്തുന്ന പാത 530.6 കിലോമീറ്ററാണ് ദൂരം. 4 മണിക്കൂർ കൊണ്ട് പിന്നിട്ട് കാസർഗോഡ് എത്തിച്ചേരും. സിൽവർ ലൈനിൽ 11 സ്റ്റേഷനുകളാണ് ഉണ്ടാവുക. അപ്പോ നാടിന്റെ ഭാവി പ്രധാനമായി കണ്ടുകൊണ്ടുള്ള പദ്ധതികൾ അനാവശ്യമായി ഉയരുന്ന എതിർപ്പുകളുടെ ഭാഗമായി അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇതുപോലൊരു പദ്ധതി നടപ്പാകുമ്പോൾ സ്വാഭാവികമായും ചില വിഷമങ്ങൾ ചിലർക്കുണ്ടാവും. അത് അനിവാര്യമായതാണ്. നമ്മൾ ആരെങ്കിലും വിചാരിച്ചാൽ ഒഴിവാക്കാൻ കഴിയുന്നില്ല. ഭാവിക്ക് വേണ്ടിയുള്ള ഏത് വികസന പദ്ധതിയുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ലോകം മുഴുവൻ സഞ്ചരിച്ചതിൽ നിന്ന് ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനുകൾ മുതൽ ചൈനയിലെ 450 കിലോമീറ്ററിലേറെ വേഗതയിൽ യാത്ര ചെയ്യുന്ന ട്രെയിനുകളിൽ പോലും യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അമേരിക്കയിലെ ഹൈസ്പീഡ് ട്രെയിനുകളിൽ, യൂറോപ്പിലെ TGV പോലുള്ള ട്രെയിനുകൾ ഒക്കെ കണ്ട എനിക്ക്. പക്ഷേ അത് നമ്മളെ ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം.